ആതുര സേവന രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ഡേ കെയർ പ്ലാക്കിൽ പള്ളിക്ക് എതിർവശം നടുവട്ടം എടപ്പാൾ ഫോൺ 0494-266-1566 കഴിഞ്ഞ ദിവസം കടലിൽ ഇറങ്ങിയ ജില്ലയിലെ മത്സ്യബന്ധന യാനങ്ങൾ തിരിച്ചെത്തി കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്നാണ് ബോട്ടുകൾ ആദ്യ ദിനം തന്നെ മടങ്ങിയെത്തിയത് വലനിറയെ ചെമ്മീൻ ലഭിച്ചത് ബോട്ടുകൾക്ക് ആശ്വാസമായി വർദ്ധിക്കിടെ പ്രതീക്ഷയോടെ കടലിലിറങ്ങിയ മത്സ്യബന്ധന യാനങ്ങൾക്ക് തിരിച്ചടിയായി കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി എത്തിയതോടെ ബോട്ടുകളെല്ലാം വ്യാഴാഴ്ച രാവിലെ തന്നെ കരക്കണഞ്ഞു ഇൻബോർഡ് ഔട്ട്ബോർഡ് വള്ളങ്ങളെല്ലാം ബുധനാഴ്ച രാത്രിയോടെ തന്നെ കരയിലെത്തിയിരുന്നു കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബോട്ടുകളെല്ലാം ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഹാർബറിലെത്തിയത് മിക്ക ബോട്ടുകൾക്കും യഥേഷ്ടം ചെമ്മീനും കിളിമീനും അയിലയും ലഭിച്ചു ചെമ്മീൻ കൊട്ടയ്ക്ക് 3000 രൂപ നിരക്കിലാണ് വിറ്റഴിച്ചത് മത്തി കിലോയ്ക്ക് 300 രൂപയും കിളിമീന് 280 രൂപയുമായിരുന്നു പ്രാദേശിക മാർക്കറ്റുകളിലെ വില മത്സ്യബന്ധന മേഖലയ്ക്ക് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയതിന്റെ ഭാഗമായി കടലിലിറങ്ങിയ ദിവസം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുമെത്തി തുടർച്ചയായി 3 ദിവസം കടലിലിറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് അവസാനിച്ചാൽ കടലിലിറങ്ങുന്നവർക്കും കടുത്ത നിയന്ത്രണങ്ങളാണ് ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനായി ഹാർബറുകളിൽ ലേല നടപടികൾ അനുവദിക്കില്ല മത്സ്യഫെഡ് നിശ്ചയിക്കുന്ന വിലക്കനുസരിച്ച് വിപണനം നടത്താനാണ് അനുമതി കൂടാതെ ഫിഷറീസ് വകുപ്പ് നൽകുന്ന പാസ് ലഭിക്കുന്നവർക്ക് മാത്രമേ ഹാർബറിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവാവുന്നവർക്ക് മാത്രമേ മത്സ്യബന്ധനത്തിലും അനുബന്ധ തൊഴിലുകളിലും ഏർപ്പെടാനാകൂ ഇതിനായി ഹാർബറുകളിൽ കോവിഡ് പരിശോധനയും നടന്നു വരുന്നുണ്ട് നിയമലംഘനം തടയാൻ ശക്തമായ പോലീസ് സംവിധാനവും ഹാർബറുകളിൽ ഏർപ്പെടുത്തിയതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ചിത്ര പറഞ്ഞു ഹാർബർ മാനേജ്മെൻറ്റ് കമ്മിറ്റി നമ്മളുടെ ജില്ലകളിലുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റികളാണ് ജില്ലയിലുള്ള പൊന്നാനി ഹാർബറിൻ്റെ HMC ഉണ്ട് അതേപോലെ തന്നെ താനൂരിൻ്റെയുണ്ട് അപ്പം അവിടെ 2 സ്ഥലങ്ങളിലും അവരുടെ നേതൃത്വത്തിൽ നമ്മളെ ഉദ്യോഗസ്ഥർ ഫിഷറീസ് വകുപ്പ് അതേപോലെ മത്സ്യഫെഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർ കൂടി സംയുക്തമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിയന്ത്രണങ്ങളൊക്കെ വരുന്നത് പിന്നെ ലോക്കൽ പോലീസിൻ്റെ ഹെൽപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ ഈ രീതിയിലാണ് നമ്മൾ ഹാർബറിൽ കാര്യങ്ങൾ നടത്തി വരുന്നത് അല്ല നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ ഫോണിൽ വരുമല്ലോ ഇത് പിന്നെ അതുകൂടാതെ നമ്മൾ ഫിഷറീസ് വകുപ്പിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് പോകാനുള്ള മത്സ്യബന്ധനത്തിന് പോകാനുള്ള പാസ് അനുവദിക്കുന്നുണ്ട് അത് ഓരോ ദിവസവും ഒറ്റ നമ്പർ ഇരട്ട നമ്പർ വ്യവസ്ഥയിലാണ് അതായത് ആദ്യത്തെ ദിവസം ഒറ്റ നമ്പറുകാരാണെങ്കിൽ പിന്നെ ആ ഒറ്റ നമ്പറുകാർക്ക് 3ാമത്തെ ദിവസമാണ് മത്സ്യബന്ധനത്തിന് പോകാം അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മത്സ്യബന്ധനത്തിനുള്ള അനുമതിയുള്ളത് ആഴ്ചകൾക്കകം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് കണക്കിലെടുത്താണ് മത്സ്യബന്ധനത്തിന് ജില്ലയിൽ ഇളവുകൾ നൽകിയത് ട്രോളിംഗ് നിരോധനത്തിന് 1 ആഴ്ച മാത്രം ശേഷിക്കെ ആശ്വാസമായി ലഭിച്ച ഇളവാണ് കാലാവസ്ഥാ മുന്നറിയിപ്പോടെ ഇല്ലാതായത് എന്നാൽ 2 ദിവസത്തിനകം നിരോധനം അവസാനിച്ച കുറച്ച് ദിവസമെങ്കിലും കടലിലിറങ്ങാനാവുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ NCV ന്യൂസ് പൊന്നാനി